ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ വിജിൻ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമ്പഴത്തിൻ്റെ സീസണാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ തയ്യാറാക്കുന്നത് മാംഗോ പുഡിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ രണ്ട് വലിയ മാമ്പഴമാണ് എടുത്തത്. അതിൽ ഒരു മാമ്പഴം ഇങ്ങനെ വളരെ ചെറുതായി അരിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ വലിപ്പത്തിലുള്ള മാംഗോ മിക്സിയിൽ അരിച്ചെടുക്കണം. അതിനായി ഒരു കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ പാല്, ഒരു കപ്പ് പാല്, ഇതും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ശേഷം നമുക്ക് പുഡിംഗ് പ്ലേറ്റിൽ വെക്കാനുള്ള ബ്രെഡ്, നമ്മുടെ സൈഡൊക്കെ ഇതുപോലെ വൃത്തിയായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളില് നേരത്തെ നമ്മൾ അരിച്ചെടുത്ത ആ മാംഗോ കണ്ടൻസ് മിൽക്ക് പാല് മൂന്നും കൂടിയും അടിച്ചെടുത്തതിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ലെയർ ലെയറായിട്ട് വെക്കണം. അപ്പോൾ ആദ്യത്തെ ലെയർ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ട് മിക്സ് ചെയ്ത മാംഗോ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു ലെയർ ആക്കിയതിന് ശേഷം രണ്ടാമത് വീണ്ടും നമ്മൾ ബ്രെഡ് കൊണ്ട് ഒരു ലെയർ കൂടി വെക്കുക. ഇതുപോലെ രണ്ടാമത്തെ ലെയറും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ സൈഡൊക്കെ നമുക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ബ്രെഡ് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് നമുക്ക് വെക്കാവുന്ന ഭാഗങ്ങളുടെ ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുക. അപ്പം നമ്മൾ രണ്ടാമത്തെ ലെയറും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിലെ ലെയറിൽ വിപ്പിംഗ് ക്രീം വേണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വിസ്ക് കൊണ്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. ഇത് നമുക്ക് ഏറ്റവും മുകളിലെ ലെയറിൽ വെക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു സ്പൂൺ, ഒരു ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ജ്യൂസിൻ്റെ ഒരു കുറച്ച് ഒരു ടേബിൾ സ്പൂണെങ്കിലും ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ആ ക്രീമിലൊക്കെ നമ്മളുടെ ആ മാംഗോയുടെ ടേസ്റ്റും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മുകളിലെ ലെയറിൽ നമുക്കിതൊന്ന് ഒഴിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു ജ്യൂസ് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിസൈനുകൾ കൊടുക്കാം. ഇവിടെ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊടുത്തു എന്ന് മാത്രം. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഡിസൈൻ ഞാനിങ്ങനെ ഇതാ രണ്ട് ഭാഗത്തും ജസ്റ്റ് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്കിതൊരു ഡിസൈനായിട്ട് മാറും. ഇപ്പം ഞാനൊരു കൂടുതൽ ഭംഗിക്ക് വേണ്ടിയിട്ട് അനാറിൻ്റെ മണികൾ ജസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തതാണ്. ഇതിനി നമുക്കൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ഏകദേശം 5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. ഇപ്പം നമുക്ക് മാമ്പഴത്തിൻ്റെ സീസണാണ്, എല്ലാവർക്കും വീട്ടിൽ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റാണ്, വളരെ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ മാംഗോ പുഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.